ടിക്ടോക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ രസകരമായ വിശേഷം പങ്കുവയ്ക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ശരിക്കും ഈ വീഡിയോയിൽ സഭ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളുള്ള മനുഷ്യരാണ് കാണുന്നത്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത രീതി ഉണ്ടാവാം, ഇഷ്ടമുള്ള രീതി ഉണ്ടാവും. എന്തായാലും ഇതിലൊരു രസകരമായ കണ്ടന്റ് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വാർത്ത ഷെയർ ചെയ്യുന്നത്. ശരിക്കും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടാതായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സൗജന്യമായി മദ്യം വിളമ്പുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അങ്ങനെ സൗജന്യമായി കിട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ. സംഗതി കേരളത്തിലല്ല, ആരും ബഹളം വെക്കേണ്ട, USAയിലാണ്. USAയിലെ ഒരു എയർപോർട്ടിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വീഡിയോ ആയി പുറത്തു വരുന്നത്. അവിടെ സൗജന്യമായി യാത്രക്കാർക്ക് വിളമ്പിയത് വോഡ്കയാണ് കേട്ടോ. എന്ത് സംഭവിച്ചെന്നറിയോ? ചെക്കിൻ ലഗേജിൽ മദ്യം വെക്കാൻ മറന്ന ഒരു കൂട്ടം യുവതികളാണ് എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിൽ മദ്യം വിളമ്പി രസകരമായി വീഡിയോ എടുത്ത് ആഘോഷിച്ചത്. സംഭവം ഫ്ലോറിഡയിൽ നിന്ന് മിയാമിലേക്ക് പോവുകയായിരുന്ന സ്ത്രീകളുടെ ക്യാരി ബാഗിൽ നിന്ന് രണ്ട് വലിയ കുപ്പി മദ്യം കണ്ടെത്തി. 100 മില്ലി ലിറ്റർ മദ്യം മാത്രമേ ക്യാരി ബാഗിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതോടെ രണ്ട് വഴികൾ മാത്രമേ യുവതികളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കുപ്പി കളയുക, അല്ലെങ്കിൽ വോഡ്ക വയറ്റിലാക്കുക. അതിൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്ത യുവതികൾ സെക്യൂരിറ്റി ചെക്ക് ലൈനിൽ സൗജന്യമായിട്ട് മദ്യവിതരണം ആരംഭിച്ചു. ഈ സംഭവത്തിന്റെ വീഡിയോ ലാറ്റിൻ ബെല്ല എന്ന യൂസർ നെയിമിലുള്ള ടിക്ടോക്ക് ഉപയോക്താവ് ഓൺലൈനിൽ പങ്കിട്ടു. വീഡിയോ ഉടൻ തന്നെ ടിക്ടോക്കിൽ വൈറലാവുകയും ചെയ്തു. യുവതി കുപ്പിയിൽ നിന്ന് വോഡ്ക കുടിക്കുന്നതും ക്യൂവിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് കൈമാറുന്നതും ഈ വീഡിയോയിൽ കാണാം. ഈ ദൃശ്യങ്ങൾ സെക്യൂരിറ്റിയെ പോലും ചിരിപ്പിക്കുകയും ചെയ്തു. വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേരാണ് വീഡിയോയ്ക്ക് പ്രതികരണവുമായി എത്തിയത്. 12 മില്യണിലധികം വ്യൂസ് ഇതിനോടകം വീഡിയോയ്ക്ക് ലഭിക്കുകയും ചെയ്തു. സൺ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കള് ഈ യുവതികളെ ഹീറോകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനവിടെ ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു ഗൗരവ പ്രശ്നമായി കണ്ട ചിലരുണ്ട് കേട്ടോ. മദ്യപാനത്തിനായി മാസ്ക് കഴിച്ചതിന് ചിലർ യാത്രക്കാരെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ വിമാനയാത്രയ്ക്ക് ശേഷം ടിക്ടോക്കർ ഒരു ഫോളോ അപ്പ് വീഡിയോ ഇതിനെതിരെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുരക്ഷിതരായി ഇവരെത്തി എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ രസകരമായിരുന്നുവെങ്കിലും വിമാനയാത്രയ്ക്ക് മുമ്പ് മദ്യപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം സഹയാത്രികർക്ക് ഉണ്ടായേക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടാതെ മദ്യം അകത്താക്കിയതിന് ശേഷം ഇവർക്ക് വീര്യം കൂടുമല്ലോ, അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവരെ പുറത്താക്കുക തന്നെയായിരിക്കും ഏറ്റവും വലിയ പോംവഴി. പിന്നീട് വേറൊരു കാര്യം കൂടി ഈ വാർത്തകളിലൊക്കെ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. ഈ ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് ശരിക്കും ഒരു സമുദായത്തിൽ തന്നെ അവരെ എങ്ങനെയെങ്കിലും മദ്യലഹരിയിൽ നിന്നും വിമുക്തമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആ സമുദായം മുഴുവനായി ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യലഹരിയിൽ കണ്ടെത്തുന്ന ആൾക്കാരെ തടവിലിടും, അതുകൂടാതെ അവരിൽ നിന്ന് പൈസ ഈടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ഗുജറാത്തിലെ 24 ഗ്രാമങ്ങളിലായിട്ട് ഈ ഒരു ദൗത്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തായാലും ശരിക്കും മദ്യം കഴിക്കുന്ന കാര്യത്തെ വളരെ നിശിതമായി വിമർശിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനെതിരായിട്ടൊരു വീഡിയോ ആണ് ശരിക്കും ഇത്. പക്ഷേ രസകരമായതുകൊണ്ട് പങ്കുവെച്ചു എന്ന കാര്യം. കാരണം നമ്മൾ എല്ലാവരും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്ന അത്ര നല്ല ശീലമല്ല. അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.